പരമ്പരാഗതമായ പയ്യന്നൂർ മുറുക്കുകൾ നിർമ്മിച്ചു വരുന്നവരിൽ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. പരമ്പരാഗതമായ മരച്ചക്കുകൾ ഉപയോഗിച്ച് എണ്ണയാട്ടിയെടുത്തിരുന്നൊരു ജനസമൂഹമാണ് തങ്ങളുടെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇവിടെ ആദ്യം അരിമുറുക്കുകൾ നിർമ്മിച്ചു വന്നിരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ആ ജനസമൂഹത്തിൻ്റെ മുറുക്ക് നിർമ്മാണ രംഗത്തേക്ക് ഇതര ജനസമൂഹങ്ങളിലുള്ളവർ കടന്നു വരികയും മുറുക്കുകൾ ഉണ്ടാക്കാൻ പഠിക്കുകയും ചെയ്തവർ നിരവധിയാണ്. അവരിൽ പലരും ഇന്ന് സ്ഥിരമായ മുറുക്ക് നിർമ്മാണ തൊഴിലാളികളാണെങ്കിൽ മറ്റു പലരും മുറുക്ക് നിർമ്മാണ വ്യവസായികളായി വളർന്നവരുമാണ്. അങ്ങനെ ശ്രദ്ധേയനായൊരു വ്യവസായി TTV രാജനെ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അടുത്തറിയാനുള്ള ശ്രമത്തിൽ അദ്ദേഹം ഞങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്നത് ഹൃദയസ്പർശിയായ തൻ്റെ ആത്മകഥയിലേക്കാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ചാത്തു. അയാൾ തളിപ്പറമ്പുകാരനാണ്. അപ്പോൾ അയാൾ ഒരു 10 കൊല്ലം മിലിറ്ററിയിലുണ്ടായിരുന്നു. അതിനുശേഷം അയാൾക്ക് ഈ കച്ചവടത്തിനോട് താല്പര്യം ചെറുപ്പത്തിലേ ഒരു ഉണ്ടായ ഒരു വ്യക്തിയാണ്. അപ്പോൾ സർവീസ് പൂർത്തിയാവാണ്ട് തന്നെ 10 കൊല്ലം ശേഷം അയാൾ മിലിറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് വ്യാപാരത്തിലേക്ക് ഇറങ്ങിയതാണ്. അന്ന് അയാൾ ഇറങ്ങിയത് വ്യാപാരം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ വ്യാപാരമാണ്. ഞാനൊരു ശാലി സമുദായക്കാരനാണ്. നെയ്ത്താണ് നമ്മളെ പാരമ്പര്യ തൊഴിൽ. അപ്പോൾ അച്ഛന് ആ തൊഴിലൊന്നും അറിയില്ല. ചെറുപ്പത്തിലെ അയാൾ അമ്മക്കൊരു മകനാണ്. അച്ഛനും അമ്മക്കും കൂടി ഒറ്റ മകനാണ്. അപ്പോൾ അയാളൊരു അങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കും ഒറ്റ മകനാകുമ്പോൾ ഉള്ളത്. അപ്പോൾ അയാളിങ്ങനെ പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നിട്ട് ആ കച്ചവടത്തിൻ്റെ ഒരു താല്പര്യം ഒരു 10-18 വയസ്സായാലും ഒരു മിലിറ്ററിയിലേക്ക് അങ്ങനെ പോയതിന്. അപ്പോൾ അയാൾ ഈ 10 കൊല്ലത്തോളം ഈ ഹോട്ടലിൽ വ്യവസായം നടത്തിയ സമയത്താണ് കോറ നമ്മളെ കൈത്തറി മേഖല കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്നത്. ആ നെയ്ത്തിനോടനുബന്ധിച്ചിട്ട് അച്ഛൻ വീട്ടിൽ ഒരു വേക്കലൊരു ഷെഡുണ്ടാക്കിയും 3-4 തറികളെല്ലാം വെച്ച് അച്ഛന് നെയ്ത്ത് വിരിങ്ങനെ അറിയില്ലെങ്കിൽ ആ നെയ്ത്ത് നടത്തിക്കാം, അയാൾ ഏതൊരു ബിസിനസ് നടത്തിക്കാൻ വേണ്ടിയുള്ളൊരു താല്പര്യം അയാൾക്കുണ്ട് ഈ കച്ചവടത്തിലേക്കൂടെ. അങ്ങനെ അയാൾ അറിയാത്തൊരു തൊഴിൽ, അയാളെ സമുദായത്തിൻ്റെ ഒരു തൊഴിൽ, അയാൾ ധൈര്യമായിട്ട് ആ തൊഴിലിലേക്ക് ഏർപ്പെടുകയും അത് വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയും അത്രയും ആ ഒരു വ്യവസായം, ആ കൈത്തറി വ്യവസായം എല്ലാ ജാതികളും ഈ കുലത്തൊഴിലുണ്ടായ ശാല്യന്മാരെടുക്കുന്ന മുഴുവൻ ആൾക്കാരും ആ തൊഴിലിലേക്ക് ചേക്കേറിയനി. അപ്പോൾ അതിൽ വ്യാജ തുണിത്തരങ്ങളെല്ലാം വന്നതിന് ശേഷം അത് പാടെ നശിക്കുകയും അതോടുകൂടിയിട്ടാണ് നമ്മളെ പരമ്പരാഗതമായ ആ നെയ്ത്ത് വ്യവസായം പതിയെ പതിയെ താണുപോയിരുന്നു. പിന്നെ ഞാൻ ഒരു 10-18 വയസ്സായ സമയത്ത് ഒരു SLC ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ ഈ പരമ്പരാഗതമായ ഈ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്ന നെയ്ത്ത് പാടെ തകർന്നൊരു അവസ്ഥയായിരുന്നു. എനിക്കൊക്കെ ആ തൊഴിലിലേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അത് അന്നുണ്ടായ കുറച്ചാൾ മാത്രം ഇന്നും അത് തുടർന്ന് പോകുന്നുണ്ട്. ആ തലമുറയിലെ ആൾക്കാർ ഇപ്പോൾ ആരും ആ തൊഴിൽ എടുക്കുന്നില്ല. എൻ്റെ അച്ഛന് 6 മക്കളായിരുന്നു. 3 പെണ്ണും ഇളയത് 3 ആണുമാണ്. ഈ ആണിൽ മൂപ്പനാണ് ഞാൻ. അപ്പോൾ അന്നത്തെ കാലത്ത് ഏത് തൊഴിലാളിക്കും തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പം 2 നമ്മളെ നാടൻ വാറ്റോ അങ്ങനെയുള്ള മദ്യങ്ങളോ കഴിച്ചിട്ട് അവരൊരു ക്ഷീണം മാറ്റുന്ന ഒരു അവസ്ഥയിൽ അതിലെൻ്റെ അച്ഛൻ വീണുപോയി. വളരെ ദരിദ്രമായി പോയി നമ്മൾ വീട്, കുടുംബം നോക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അയാൾക്ക്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ SLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് SLC പൂർത്തിയാക്കാൻ പറ്റില്ല. ഞാൻ SLCക്ക് തോറ്റുപോയി അന്ന്. വീട്ടിലെ പരിതാപം, അച്ഛൻ്റെ മദ്യപാനും പിന്നെ മൂത്ത ചേച്ചിമാർ 3 ആളും അപ്പോൾ ആണായിട്ടുള്ള മൂപ്പ് ഞാനും എല്ലാം കൂടി ഇത്രയും ചെറുപ്പത്തിലെ എൻ്റെ തലയിലേക്ക് ഒരു ഭാരം വന്ന് പോവോ? അപ്പോൾ ഞാനൊരു സ്വയം പര്യാപ്തനാവണം എന്ന സ്ഥിതിയിൽ ഞാൻ ആ 12:30 സ്കൂൾ വിട്ടിട്ട് ടൗണിൽ നിന്ന് വരുമ്പം തന്നെ നമ്മൾ സാധാരണ മുമ്പത്തെ കപ്പലണ്ടി ഇവിടെ കടല എന്ന് പറയും, തോടില്ല കടല, ആ തോടില്ല കടല കോമളത്തു നിന്ന് 1 കിലോ വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് കഞ്ഞിയൊക്കെ ഇല്ല കഞ്ഞി കുടിച്ചിട്ട് വീട്ടിൽ വളപ്പിൽ പോയി കഴിഞ്ഞാൽ പഴയ കാലത്ത് കലത്തിലായിരുന്നു കഞ്ഞിയും ചോറക്കും വെക്കൽ. അപ്പോൾ അതിൻ്റെ അടി കീറ്റ് വന്നു കഴിഞ്ഞാൽ ആ കല ഉപയോഗിക്കില്ല. അപ്പോൾ ആ കലം ഞാനൊരു 3 ചെറിയ കല്ലെടുത്ത് വളപ്പിൽ വെച്ചിട്ട് ഓലക്കുടിയും കത്തിച്ചിട്ട് ആ 1 കിലോ കടല വറുത്തിട്ട് അന്നേരവും നമ്മളെ ഈ പരമ്പരാഗത രീതിയിലുള്ള ഈ നെയ്ത്ത് അങ്ങിങ്ങായിട്ട് ചെറിയ ചെറിയ സ്ഥലത്ത് കുറച്ചനുണ്ട്. ആ കമ്പനികളിൽ ഞാൻ ഈ കടലയുമായിട്ട് പോയി കഴിഞ്ഞാൽ ആ തൊഴിലാളികൾ അന്ന് 5 പൈസയ്ക്ക് 20 കടലയാണ്. ആ കടല ഞാൻ കൊണ്ടുപോയാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാൽ ഞാൻ ഇറങ്ങി എനിക്കൊരു ഡബ്ബർ വാങ്ങാനോ ഒരു പെൻസിൽ വാങ്ങാനോ എന്നെക്കൊണ്ടാവുന്നില്ലത്തിൽ പോയി. പക്ഷേ അന്നത്തെ ബുദ്ധിമാന്മാരായ തൊഴിലാളികൾ പറയും,
അതൊന്ന് വെന്തോ നോക്കട്ടെ, അതൊന്ന് പൊരിഞ്ഞിനോ നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ കടലിൽ നിന്ന് രണ്ടും മൂന്നും എടുത്തിട്ട് രണ്ട് മൂന്നാളൊക്കെ എടുത്തിട്ട് ആരെങ്കിലും ഒരു 5 പൈസക്ക് വാങ്ങും, ഒരു 20 കടല കൊടുക്കും. അങ്ങനെ ഞാൻ ആ 1 കിലോ കടല വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊന്ന് 50 or 25 പൈസയോ ലാഭം കിട്ടും. അങ്ങനെ ഒരു 2 ആഴ്ച ഞാൻ കടല വിറ്റ് കഴിയുമ്പോൾക്ക് എനിക്ക് ഒരു കിലോ കടലയുടെ പൈസ തന്നെ മൊത്തം ലാഭമായിട്ട് വന്നേരം ഞാനത് 2 കിലോ കടലയായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാനൊരു ഇങ്ങനെ ഈ കച്ചവടം പറ്റുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, നിനക്ക് കച്ചവടമേ പറ്റുള്ളൂ, നിനക്ക് പഠിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഇനി നീ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോയി നോക്ക്, ആ പണി നീ പഠിച്ചാൽ നമുക്കത് തുടങ്ങാം. അങ്ങനെയാണ് ഈ നമ്മളെ നാട്ടിൽ ഈ കൈത്തറി ഇല്ലാതാവുകയും പുതിയൊരു സംരംഭം ഞാൻ കാണുന്നു. നമ്മുടെ സമുദായത്തിലല്ലെങ്കിലും നമ്മുടെ മുച്ചിലോട്ട് കാവലക്കം കൊണ്ടാടുന്ന വാണിയന്മാരായി അവർക്ക് എണ്ണയാണ് അവരെ പരമ്പരാഗതമായ തൊഴിൽ. പക്ഷെ അതിൽ നിന്നും കുറച്ചാൾ അന്ന് ഈ മറ്റ് വ്യാപാരത്തിനൊക്കെ പോയിട്ടുണ്ട്. ശ്രീമുഖ ഇങ്ങനെയെല്ലാമായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഈ വാണി സമുദായക്കാർ നടത്തുന്നുണ്ട്. അവിടെ നിന്ന് പഠിച്ചതാണോ അറിയില്ല, അവരൊരു നുറുക്ക് വ്യവസായം നമ്മളെ നാട്ടിൽ കൂട്ടിൽ വ്യവസായമായിട്ട് 2-3 വീടുകളിൽ അന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താക്കും, നേരെ അടുത്തേക്ക് പോവും, വൈകുന്നേരം ആകുമ്പോൾ ഒരു പൊട്ടിയ നുറുക്ക് തരിക എന്നെല്ലാം പറയും. എടാ അന്നാ പേക്ക് ചെയ്യടാ, എടാ ഒന്ന് സഹായിക്കടാ എന്നൊക്കെ പറയുമ്പോൾ അന്ന് 2 നുറുക്ക് കിട്ടിയാൽ മതി തിന്നാൻ, നമുക്ക് നമ്മെ അവരെ സഹായിക്കും. അങ്ങനെ നമ്മളവിടെ പോയ സമയത്ത് അവരെ നമ്മളെന്താക്കി, ഇടിയിരിക്കടാ ഇന്നൊരുത്തം വന്നിട്ട് ഇടിയിരിക്കടാ ആവുന്ന പോലെ ആക്ക്. അപ്പോൾ നമ്മളെന്താക്കും, ഈ നുറുക്ക് മാവ് എന്ന് പറഞ്ഞാൽ ഒന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഒരു വെളുത്ത ഒരു കൊയ നമ്മൾ അരിക്കൊയ അവിടെ കാണും, അത് നമ്മൾ ഈ അച്ചിലിട്ടിട്ട് നോക്കിയാൽ എത്ര ഞെക്കിയാലും അത് പുറത്തേക്ക് ചീറ്റ് വരുന്നതും കാണൂല, നമുക്കതുപോലെ വളച്ചെടുക്കാനും പറ്റില്ല. എന്നാലും നമുക്കവിടുന്ന് ചായ ഇതെല്ലാം കിട്ടും, കയ്യൊക്കെ വേദനയൊക്കെ നല്ല പഴുപ്പൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളെന്താക്കി, അവിടുന്ന് പഠിച്ച് വന്ന് ഞാൻ ആ തൊഴിൽ അവിടുന്ന് പഠിച്ചു. 70 രൂപയാണ് അന്ന് ശമ്പളം. അപ്പോൾ ആ ശമ്പളം എനിക്ക് തന്നത് പറഞ്ഞാൽ, നമ്മളെ ഈ മുമ്പൊക്കെ കടല ബാലെന്ന് പറയുന്ന ഒരു വാണി സമുദായത്തിലെ അയാളാണ്, അയാളിടുന്ന ഈ തൊഴിൽ പഠിച്ചിട്ടൊന്നും എനിക്കറിയില്ല, അയാളാണ് എന്നെ നീ ഒരു നുറുക്ക് പണിക്കാരനായി എന്നില്ല ഒരു ഇതിൽ സങ്കല്പത്തിൽ എനിക്ക് അയാൾ 70 രൂപ കൂലി തന്നിട്ട് എന്നെ ഒരു പണിക്കാരനായിട്ട് അംഗീകരിച്ചു. അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുത്തന്നേരം പറഞ്ഞു, നീ ഒരു പണിക്കാരനായി നിനക്ക് ശമ്പളം കിട്ടിയല്ലോ, ഇത്ര വരെ നിനക്കവിടുന്ന് കുളുത്തും ചായയും നുറുക്കല്ലേ കിട്ടിയിട്ടു ആയി, അതുകൊണ്ട് നീ അത് നല്ലോണം പഠിക്ക്. അപ്പോൾ ആ ഗുരുനാഥനാണ് എനിക്ക് ബാലേട്ടൻ. അതുപോലെ അന്നേരം തന്നെ അതിന് 2-3 ദിവസം കഴിഞ്ഞ പാടെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്നെ വിളിക്കും. അങ്ങനെ രമണൻ എന്ന് പറഞ്ഞ അതും നമ്മുടെ സമുദായത്തിൽ, അന്ന് ഈ പണിയില്ല, ഈ നുറുക്കിൻ്റെ പണിയില്ല, അതും ഈ വാണി സമുദായത്തിലുണ്ട്. അത് ഈ മമ്പലം വാകാന്ന് സമയം, ഈ തെരുവിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറോട്ട് ഒരു മമ്പലം ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് 3-4 വീടുകളിൽ ഈ മുറുക്കിൻ്റെ ഉണ്ടായിനി. ആ ഒന്നുണ്ടായത് കടല ബാലൻ എന്ന് പറഞ്ഞതും, ഒന്ന് നാരായണെന്ന് പറയും. നാരായണൻ, അയാളെ ഏട്ടൻ കുഞ്ഞപ്പൻ, അയാളെ അനിയ മോഹനൻ, ഇവരെല്ലാം ഇല്ലാക്കിയിട്ട് അതും ഈ അന്യം നിന്ന് പോയ നെയ്ത്തുശാലയിൽ നിന്ന് നെയ്ത്ത് മംഗങ്ങളൊക്കെ മാറ്റിയതായ കമ്പനി എന്ന് പറയും. ഒരു 5-6 മംഗം വെക്കാൻ പറ്റുന്ന അന്നത്തെ ഒരു ഷെഡ്, ഓടിൻ്റെ കുറച്ച് ഉയരമുള്ള ഒരു ഷെഡ്. എൻ്റെ കുലത്തൊഴിൽ കൊണ്ട് ജീവിച്ചവർ, അവർക്കും ആ തൊഴിൽ നഷ്ടപ്പെട്ട സമയത്ത് അവർ കണ്ടെത്തിയ മാർഗമാണ് ഈ നുറുക്കിൻ്റെ പണി. എന്നാലേ എൻ്റെ സമുദായം ജീവിച്ചതും എൻ്റെ സമുദായത്തിനെ കൊണ്ട് ആ തൊഴിൽ കൊണ്ട് മറ്റ് സമുദായക്കാരെ ജീവിച്ചുമായ അവരെ തൊഴിലിലേക്ക് ഞാൻ പോണ്ടി വന്നു. അത് അതേ ഷെഡിലേക്ക്, അതേ മംഗം വെച്ച ഷെഡിലേക്ക് ജോലി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്ക് ആ മംഗം വെച്ച ആ സ്ഥലത്തന്നെ എനിക്ക് എൻ്റെ ചോറിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയൊരു സംരംഭത്തിന് എനിക്കവിടെ ചേരാൻ പറ്റി. അങ്ങനെ രമണൻ എന്ന് പറയുന്നതും ഈ നാരായണൻ എന്ന് പറയുന്ന അയാൾ കൂടിയും ഈ കടലവാലെന്ന് പറയുന്ന കടലവാലെന്ന് അയാൾ പറയുക, അത് അയാളെ എന്ത് പേരാന്ന് എനിക്ക് കൃത്യമായിട്ടല്ല, കടലവാലട്ടൻ വാലട്ടെന്ന പറയൽ. അങ്ങനെ ഒരു 4 സ്ഥലത്തോളം അതിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു വീട്ടിലും പേരനക്കാത്ര ഓർമ്മയില്ലെങ്കിൽ ചിണ്ടെന്ന മറ്റങ്ങാന്ന്, അവരൊക്കെ അന്ന് നല്ല എന്നെക്കാട്ടിയും നല്ല പ്രായമുള്ളവരാണ്. എൻ്റെ അച്ഛൻ്റെ അത്ര വയസ്സില്ലെങ്കിലും അവർ ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു കുടുംബം പോറ്റാനാകുമ്പോൾ അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരിക്കും അത്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞല്ലോ, നീ ഒരു തൊഴിൽ പഠിച്ചു, നമുക്കത് തുടങ്ങാം എന്ന് പറഞ്ഞേരോ. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, ഞാനവിടുന്ന് കണ്ടുപഠിച്ചു, ഏകദേശം ഞാൻ ഒരു പണിയെടുത്തു, പക്ഷേ അതിൻ്റെ എല്ലാ ടെക്നിക്കും ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അത് ഒരു തൊഴിൽ മേഖലയിൽ നിന്നും അതിൻ്റെ എല്ലാ ചേരുവകളൊന്നും കൃത്യമായിട്ട് പറയണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്തിട്ട് അത് പഠിച്ചു വന്നു, എനിക്കാവുന്നില്ല ഇതായി,
പിന്നെ ഞാനൊരു പണിക്കാരൻ്റെ തൊഴിൽ ചെയ്യുന്നതായിട്ട് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് എനിക്ക് ആ തൊഴിലിൻ്റെ അതേ കൂലി തന്നിട്ട് വിട്ടിന്. ആ പൈസയും കൊണ്ട് ഞാൻ വീട്ടിൽ വന്നേരം പറഞ്ഞു, നീ പണി പഠിക്കാണ്ട് എനിക്ക് ഇത്രയും പൈസ തരൂലല്ലോ, അപ്പോൾ നമുക്കത് വേണമെങ്കിൽ തുടങ്ങാം, നിൻ്റെ അനിയന്മാരും എല്ലാവരും ഇല്ലേ, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം, അതിനൊന്നും പേടിക്കണ്ട, നിൻ്റെ ചട്ടി നിൻ്റെ അരി നിൻ്റെ പൊടി നിനക്ക് ഏലു പോലെ കുഴക്കാം, ആരും പേടിക്കണ്ട. അങ്ങനെ ഒന്നോ രണ്ടോ കുഴ കുഴച്ച് കഴിഞ്ഞാൽ ആ കുഴ ശരിയാവും, ഒന്നോ രണ്ടോ പ്രാവശ്യം അതാക്കുമ്പം അത് ശരിയാവും. അപ്പോൾ അതിൻ്റെ ധൈര്യമെല്ലാം തന്നിനി എൻ്റെ അച്ഛനാണ് നിനക്ക്. അപ്പോൾ അച്ഛൻ ഈ തൊഴിലൊന്നും അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞ സാധനം എല്ലാം മേണിച്ചു കൊണ്ട് തന്നിട്ട് എൻ്റെ വീട്ടിൽ ആ തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെ അച്ഛൻ തീരുമാനിച്ചു. എനിക്കുറപ്പില്ലെങ്കിലും അച്ഛന് ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പോൾ അച്ഛൻ അത് എനിക്ക് തുടങ്ങിത്തന്നു. അച്ഛനൊന്നും അറിയില്ല, അച്ഛൻ തുടങ്ങിത്തന്നു. ഞാൻ ധൈര്യമായിട്ട് എല്ലാം സാധനമൊക്കെ ഇട്ട് കുഴച്ച് പിടിച്ച് അച്ഛനിട്ടിട്ട് വളക്കുമ്പം പറഞ്ഞു, ആ ഇത് തന്നെ നീ തുടങ്ങ്, ഞാൻ അടുപ്പിൻ്റെ അടുക്കി ഇരിക്കുക, നീ വളക്ക്. അപ്പോൾ ഇത് വളക്കണമെങ്കിൽ ഇത് പഠിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ നുറുക്ക് ചുറ്റാൻ പഠിച്ചു. അച്ഛനത് എണ്ണയിൽ ഇട്ടിട്ട് കോരിയെടുക്കാൻ പറ്റും. അമ്മ അന്ന് അത് പാക്ക് ചെയ്യാനും, അന്ന് പാക്കിംഗ് ഒന്നും അല്ല, പാക്ക് ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞ വാഴനാരാണ്, വാഴനാര്. ഈ വാഴനാരിൽ ഒരു 100 എണ്ണം കോത്തിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ടിന്ന് ഈ ടൗണിൽ പോയാൽ കിട്ടും. മുമ്പ് ബിസ്ക്കറ്റൊക്കെ വരൽ ടിന്നിലാണ്. ആ ഒരു മൂടിയിൽ ഒരു ടിന്നിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് ഇടുന്ന് തലച്ചുമടായിട്ട് വേണം എത്തിക്കാൻ. ഇടുന്ന് തലച്ചുമടായിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിച്ച് ബസ്സുകാരുടെ കയ്യെ കാലെ പിടിച്ച് അതിൽ കയറി അത് കൊണ്ടുപോകും. അത് ഞാൻ കൊണ്ടുപോയത് തന്നെ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ജന്മസ്ഥലമായ തളിപ്പറമ്പിലാണ്. അയാൾ ജനിച്ചതും വളർന്നതും അയാൾ നാളൊക്കെ തളിപ്പറമ്പാണ്. അമ്മ പയ്യന്നൂർക്കാർത്തിയാണ്. അപ്പോൾ അമ്മേനെ കല്യാണം കഴിച്ചിട്ട് അയാൾ അങ്ങോട്ട് പോയിട്ട് ഏറെ കാലം അയാൾ തളിപ്പറമ്പിലവിടെ നിന്നിട്ടില്ല. കുറച്ച് കാലം അയാൾ നിന്നാൽ പറഞ്ഞു. അതിന് ശേഷം അമ്മേരെ നാട്ടിലേക്ക്, അയാൾ ഒറ്റ മകനായതുകൊണ്ട് അയാൾക്ക് ബന്ധുക്കളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അമ്മേരെ വീട്ടുകാരെ അനവധി ഉള്ളതുകൊണ്ട് അയാൾക്കൊരു താങ്ങും തണലുമായിട്ട് കുടുംബക്കാരെ കിട്ടുന്ന സ്ഥിതിക്കാണ് അയാൾ പയ്യന്നൂർ വന്ന് ചേർന്നിന്. പയ്യന്നൂർ വന്നിട്ടാണ് ഈ ഞാനീ പറഞ്ഞ ഇയാൾ തുടങ്ങിയ കൈത്തറി എല്ലാം തുടങ്ങി വയ്യ നുറുക്ക് മേഖലയിൽ എത്തിച്ചേർന്നു. തുറുക്കും കൊണ്ട് നമ്മൾ തളിപ്പറമ്പിലൊക്കെ പോയി അച്ഛനെ അറിയുന്ന ആൾക്കാരെയെല്ലാം കണ്ട് അവരെ കാലയെ കയ്യെ പിടിച്ച് അത് അവിടെ കൊടുത്തു. പക്ഷേ അച്ഛൻ ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ അച്ഛൻ മരണപ്പെടുക ചെയ്തിന്. പിന്നെ ആ ദൗത്യം ഫുൾ എനക്കും എൻ്റെ അമ്മേരെ കൂടപ്പുറപ്പായ 5-6 പേരുണ്ട്. അപ്പോൾ അവരൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ കഠിനാധ്വാനം തന്നെ ചെയ്തു. അതിന്നും നമ്മുടെ നാട്ടിൽ അംഗീകരിക്കുന്നുണ്ട്. 4:30 എണീച്ച് വൈകി ഈ സാധനമൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി അത് കൊടുത്തിട്ടെല്ലാം വരുമ്പോൾ 6 മണിയാവും. അപ്പോൾ അത്രയും കഠിനാധ്വാനം ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് നല്ലൊരു നിലയിലെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനുണ്ടാക്കി തന്ന ആ പഴയ കട്ട വീട് എൻ്റെ ധൈര്യത്തിൽ ഞാനത് പൊളിച്ച് ഒരു നല്ലൊരു തറയൊക്കെ കെട്ടിയിട്ട് ഞാൻ ധൈര്യമായിട്ട് ആ വീടെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് 2 ലക്ഷം രൂപയാണ് ആ വീട്ടിന്, 1990s. അന്ന് ഒരു ചാക്ക് സിമെൻറ്റിന് 70 രൂപ വിലയാണ്. അന്ന് 90 രൂപ കൂലിയുണ്ട് നുറുക്കിന്. ഞാൻ പണിയെടുക്കുമ്പം 70 രൂപയും ഞാൻ പണി പഠിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ തൊഴിൽ തുടങ്ങുമ്പോൾ അത് 20 രൂപയുടെ വർധനവ് ഉണ്ടായിന്. അതേ സമയത്ത് തന്നെയാണ് ഞാൻ ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ തറ കിട്ടുന്ന സമയത്തും ഈ സിമെൻറ്റിന് 90 രൂപ ഒരു ചാക്കിന്. അന്ന് ഒരു ചാക്ക് സിമെൻറ്റ് തേച്ചാലും അതിൻ്റെ കൂലി നോക്കിയിട്ടാണ് മേണിക്കൽ. ഒരു 10 ചാക്കിൻ്റെ പണിയുണ്ടെങ്കിൽ 10 × 90 നിലയിൽ 900 രൂപയാണ് അന്നത്തെ കൂലി ഉണ്ടാവൽ. അപ്പോൾ നമുക്കും കൂലി 90, പിന്നെ അന്നത്തെ തേപ്പുകാർക്കും കൂലി 90. ആ ഘട്ടത്തിലേക്ക് പോയി ഞാൻ ധൈര്യമായിട്ട് എൻ്റെ ആ വീട് പൊളിച്ചെടുത്തിട്ട് ഞാൻ നല്ലൊരു വീട് എടുത്തു. പക്ഷെ അന്ന് ആ വീടെടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക്, ഈ തലച്ചുമടമായിട്ട് ഈ നുറുക്ക് കൊണ്ടുവന്ന കണക്ക് തന്നെയാണ് പയ്യന്നൂർ തെരു അഷ്ടമിച്ചാല ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആ സ്ഥലത്ത് ആ ദേവസ്വം ഭൂമിയിൽ ഇറക്കിയിട്ടൊരു കല്ല് കടത്തിയിട്ട് ഇവിടെ എത്തിച്ചിട്ട് വേണം ഞാനൊരു വീടെടുക്കാൻ. അന്ന് നമ്മളെ നാട്ടിൽ കിഴക്കേ തെരു ആണ് ഞാൻ എൻ്റെ താമസ സ്ഥലം. പയ്യന്നൂർ അഷ്ടമിച്ചാല ക്ഷേത്രത്തിലാണ് ഇപ്പോൾ കാണുന്ന നേരെ മിന്നൽ കിഴക്കോട്ടേക്ക് ഒരു റോഡ്, കണ്ടോത്തടം പടവളി ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് തെരുവിൻ്റെ എൻഡ്, കല്ല് കിട്ട ഇടാന്ന് പറയും. ക്ഷേത്രങ്ങളെ എല്ലാ കാര്യവും ആ ലാസ്റ്റിൽ വന്നിട്ടാണ് പറയൽ, തെരുവിൻ്റെ കാര്യങ്ങൾ അറിയിക്കൽ അവിടെ വന്നിട്ടാണ്. ആ കല്ല് കിട്ട ഇടാന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും വയലാണ്. ആ വയലിൽ ഒരു വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ അച്ഛൻ പഴയ കാലത്ത് എടുത്തിന്. അത് മണ്ണിട്ട് തൂർത്തിട്ട് അവിടെയാണ് ഞാൻ ആ വീടാക്കിയത്.
അപ്പോൾ അത് പൊളിച്ചിട്ടാണ് ഞാൻ അന്ന് ഈ കല്ലൊക്കെ കടത്തിക്കൊണ്ടുവന്നിട്ടാണ് അന്നത്തെ 90 കാലത്ത് ഞാൻ ആ വീട് ആക്കുന്നത്. ഇറാഖ് കുവൈത്തിനെ പിടിച്ചിട്ട് അടക്കിയ ആ ഒരു 91 കാലഘട്ടത്തിൽ ഭയങ്കര മാന്ദ്യം വന്ന സമയത്ത് നമ്മൾ ഈ നുറുക്ക് വ്യവസായത്തിന് ഭയങ്കര വന്നിന്. എന്നുവെച്ചാൽ ഇത് മുഴുവനും ഞാൻ കൊണ്ടുപോകുന്ന മുസ്ലിങ്ങൾ ഏരിയയായ തളിപ്പറമ്പ് ഭാഗത്താണ്. അവരെ വരുമാനം ഒക്കെ ഗൾഫ് മേഖലയിലായതുകൊണ്ട് അവരെ വരുമാനമൊക്കെ ഒരു സ്തംഭിച്ചൊരവസ്ഥയിൽ എനക്കാർത്ത വ്യാപാരം വളരെ ഒരു ഇതായിപ്പോയി. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് കടം മേണിച്ചിട്ടോ കുറി വിളിച്ചിട്ടോ ഇങ്ങനെ ഒരു സമ്പാദ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ആവുന്നില്ല തോൽക്കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയതുകൊണ്ട് വീടിൻ്റെ കടമോ മറ്റൊരു സാമ്പത്തികമൊന്നും ഉണ്ടായിട്ട പണിദേശം മന്ദീപിച്ചാലും എനിക്ക് അപ്പുറം ഇപ്പുറം പോയാലും പണിയെടുക്കാൻ പറ്റും. ഞാനൊരു പണി പഠിച്ചതുകൊണ്ട് പക്ഷേ വലിയൊരു ചൊറയില്ലാതെ ഞാൻ മുന്നോട്ട് പോയി. 93 കൂടിയിട്ട് ഞാനൊരു കല്യാണ ആലോചനയിലേക്ക് നീങ്ങുകയും ചെയ്തിന്. എന്നുവെച്ചാൽ എൻ്റെ രണ്ട് പെങ്ങന്മാർ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ എനിക്ക് പെങ്ങളായ രണ്ടാൾ ഇത് സഹായിക്കാൻ, ഇവർ ചെറിയവർ ആണുങ്ങളാണല്ലോ, അപ്പോൾ പെങ്ങളായവർക്ക് ഇത് പറ്റാതെ അവർ വിവാഹം കഴിച്ച് പോവുകയും മൂന്നാമത്തെ പെങ്ങളും പോയ സമയത്ത് പിന്നെ നാലാമത് ആണായ ഞാൻ ഒരു കല്യാണം കഴിച്ചാൽ കഴിഞ്ഞാലേ എൻ്റെ വീട്ടിലൊരു സഹായിക്കാൻ ഒരു പെണ്ണ് വന്നാലേ കിട്ടുള്ളൂ. എൻ്റെ അമ്മക്ക് പ്രായമായി. അങ്ങനെ എന്നെക്കാട്ടിയും വിദ്യാഭ്യാസമില്ലേ ഒരു കുട്ടീനെ ഞാൻ കല്യാണം കഴിച്ചിട്ടും എൻ്റെ ഈ മേഖലയിൽ തന്നെ എൻ്റെ സ്വാർത്ഥത എന്ന് പറയാ ഞാൻ അതിൽ തന്നെ അവളെ ഇട്ടിട്ട് എനിക്ക് വേണ്ടി ഉള്ളു വിവാഹിതനാവെന്ന് വെച്ചാൽ ഈ പുതിയ വീട് എടുത്ത സമയത്താണ്. അപ്പോൾ ഈ പുതിയ വീട് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഞാലിയാക്കി നമ്മളെ പെങ്ങളെയൊക്കെ അതിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓരം ചേർന്നിട്ട് തന്നെ എൻ്റെ ആ നുറുക്കിൻ്റെ തൊഴിലും ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ ആൾ കുറഞ്ഞു പോയല്ലോ, ഇവരെല്ലാം പോയി കഴിയാം പിന്നെ. അപ്പോൾ ആ ഷെഡ് പരിപൂർണമായിട്ട് എനിക്ക് മൊത്തമായിട്ട് ഈ തൊഴിലിന് വേണ്ടിയിട്ട് തന്നെ ഒഴിഞ്ഞു കിട്ടി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നോ രണ്ടോ ആളാണ് എന്നുവെച്ചാൽ അന്നത്തെ ആൾ വന്നിട്ട് എന്നോട് പറയുക, ആ ചെക്കനെ ഒന്ന് അടിയിട് നീ എന്തൊക്കെ പോകും, എന്തെങ്കിലും കൊടുക്കേണ്ടവനെയോ പണി പഠിക്കട്ടും, തൂക്കി നടക്കേണ്ട പണി പഠിക്കട്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അടുക്ക വന്ന കുട്ടികളാണ് ഒരു പാടാളെ ഇവിടുന്ന് ഈ നുറുക്കിൻ്റെ പണി പഠിപ്പിച്ചിട്ടുണ്ട്. അതിപ്പം നോക്കിയാൽ ഒരു 10-20 ആൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇടുന്ന് പഠിച്ചാളുണ്ടാവും. അപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ അവരും ഇപ്പോൾ കല്യാണം കഴിച്ചു. അവരിപ്പോൾ ഇതേ മേഖലയിൽ തന്നെ നുറുക്കിൻ്റെ തൊഴിലാളിയായിട്ട് 800 കൂലിയും മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നും കൂടിയും വിപുലീകരിച്ചെന്ന് പറഞ്ഞാൽ ആ ഷെഡൊക്കെ മാറ്റി കുറച്ച് ഇപ്പോഴത്തെ നമ്മളെ ഈ ബേക്കറീൻ്റെ ആ ഒരു തത്വത്തിന് കണക്കായിട്ടില്ല ആ ഒരു സെറ്റപ്പിൽ അതിൻ്റെ ഷെഡൊക്കെ മാറ്റി പിന്നെ നുറുക്കിൻ്റെ പണി ഇപ്പം തുടർന്ന് പോകുന്നുണ്ട്. 84 ഞാൻ ഈ പണി തുടങ്ങുന്നത്. ആ കണക്ക് വെച്ച് നോക്കിയാൽ ഈ 2023 29 വർഷമായി. ഈ 29 വർഷമാകുമ്പോൾ ഞാൻ 10-12 ആൾക്കാർ വരെ ഇവിടെ തൊഴിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ എക്സ്പോർട്ടിങ്ങും കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് ഈ സാധനം അടിച്ചു കൊടുത്താൽ അവർ തൂക്കത്തിലാണ് ഈ നുറുക്ക് ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് അങ്ങനെയല്ല, എണ്ണത്തിനാണ്. അപ്പോൾ വില കൂടുമ്പോൾ നമ്മൾ ഈ എണ്ണം കറക്റ്റാവും, പക്ഷേ അതിൻ്റെ വെയിറ്റ് ദേശം കുറയും. എന്നുവെച്ചാൽ നമ്മളിപ്പോഴത്തെ സർക്കാർ പൈസ അടിക്കുന്നതൊക്കെ അന്നത്തെ 1 വലുപ്പമല്ല ഇന്നത്തെ 1 മൂല്യം അതിനൊന്നെ. അപ്പോൾ അതുപോലെ നമ്മളെ നുറുക്കിൻ്റെ വലുപ്പം കുറച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നല്ല വൃത്തിക്ക് പോകാനും നമുക്ക് നല്ലൊരു ജീവിതവും കിട്ടും. പക്ഷേ ഇന്ന് ചെറിയൊരു മത്സരം ഇതിൽ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അന്ന് ഞാൻ നുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ നുറുക്ക് എന്ന് പറഞ്ഞാൽ വടകര മുറുക്കായിരുന്നു. ഇന്ന് ആ വടകര നുറുക്ക് ഇടുന്ന അപ്രത്യക്ഷമായി. ഇന്ന് പയ്യന്നൂർ മുറുക്ക് കഴിച്ചിട്ടേ ബാക്കി മുറുക്ക് ഇല്ലും. പക്ഷേ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഇന്ന് അവർ സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ട്. അവർ തുടങ്ങണം, അവർ നല്ല നിലയിൽ എത്തണമെന്നില്ല. അപ്പോൾ അന്നേരം ചെറിയൊരു കോമ്പറ്റീഷനൊക്കെ വരും. പക്ഷേ നമ്മൾ ഒത്തു ഒരുമിച്ച് പോയാൽ അത് പ്രശ്നമില്ല. പക്ഷേ അതിനിടക്കാന്ന് ഈ ഗൾഫ് മേഖലയിൽ ഈ കയറ്റുമതി ഈ നുറുക്കിന് വന്ന സമയത്ത് അവർ ഈ തൂക്കമായിട്ട് എടുക്കുന്നു സാധനം. തൂക്കമായിട്ട് അവർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരേ റേറ്റിൽ അവിടെ വിൽക്കാൻ കഴിയും. അപ്പോൾ അവർക്ക് അവിടെ ഒരേ റേറ്റിൽ വിറ്റാലും നമ്മൾ ഇന്ന് വാങ്ങുന്ന എണ്ണേരെ വിലയായിരിക്കില്ല നാളെ വാങ്ങുന്നത്. ഇന്ന് വാങ്ങുന്ന ഉഴുന്നതായിരിക്കില്ല നാളെ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ വില ഈ 6 തട്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അവർ ചോദിച്ചാൽ അവർ തരില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ ആ ഗൾഫ് മേഖലയിലെ എല്ലാം വിട്ടു. അപ്പോൾ നമ്മളെ നാട്ടിൽ നമുക്ക് നേരിട്ട് പറയാം എനിക്കത് ഇത്ര കിട്ടിയാലേ ഒക്കുമല്ലോ. അപ്പോൾ അത് ആ വില നമ്മളെ നാട്ടുകാർ തരുന്നു വെച്ചാൽ ഒരു 29 വർഷം പഴക്കമില്ലേ ആ ഒരു അതിനവർ അത്ര നല്ല നിലയിൽ കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞ വിലക്ക് തരുന്നതുകൊണ്ട് നമ്മളെ നാട്ടിൽ
അത് നല്ല സുലഭമായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഇന്നും ഞാൻ അതിനെക്കൊണ്ട് തന്നെ ജീവിക്കുന്നുണ്ട്. ഇനി ആവോളും ഞാൻ അതിനെക്കൊണ്ടേ പോകലും. ഇനി എനിക്കൊരു മറ്റൊരു തൊഴിൽ ചെയ്യാൻ കഴിയില്ല, തൊഴിലെടുക്കുന്ന കാര്യമില്ല. പയ്യന്നൂർ മലബാർ പ്രദേശവും ഇവിടെ ഉണ്ടെങ്കിൽ, ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ നുറുക്ക് ചിലവാകും. എൻ്റെ അച്ഛനെപ്പോലത്തെ പ്രായമുള്ള ഒരാൾ ഒരു നുറുക്ക് ഒരു കുട്ടിക്ക് കൊണ്ടുകൊടുത്താൽ ആ കുട്ടിയുടെ അച്ഛൻ ഒരച്ഛനാകുമ്പോൾ ആ കുട്ടിക്കും കൊണ്ടുകൊടുക്കുന്ന ഇതേ മുറുക്കാണ്. അപ്പോൾ ഈ അരിമുറുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പല്ല് മുളക്കുമ്പം തന്നെ ഒന്ന് പല്ലിന് ഉറപ്പിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഈ അരിമുറുക്കാണ് കൊടുക്കൽ. അന്ന് റസ്ക്കൊക്കെ ഉണ്ട്, അതൊക്കെ മൈദയാണ്. അന്ന് കേരളക്കാർക്കുള്ള മൈദയാണ് ഒരു വല്ലാത്തൊരു വർജിയാണ്. അന്ന് ഈ മൈദ കൊണ്ടുണ്ടാക്കുന്ന ബന്നെ പനി വന്നാൽ മാത്രമേ അത് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ പൊടിയരി കഞ്ഞിയാണ്. അപ്പോൾ ആ കഞ്ഞി വെക്കുന്ന അരിയല്ലേ, ആ അരി തന്നെയാണ് നമ്മളെ ഈ നമ്മളെ പയ്യന്നൂരിൻ്റെ മുറുക്ക്. നമ്മളെ പയ്യന്നൂരിൻ്റെ മുറുക്ക് ആര് തിന്നാലോ അരിമുറുക്കാണെന്ന് പറയും, എന്നാലും ചില ആൾ പറയും അതിൽ പൊടിയുണ്ട്. ഈ പൊടി എന്ന് പറഞ്ഞത് ഈ പൂളപ്പൊടി മൈദപ്പൊടിയാണ്. അതിനെക്കാട്ടും വില കുറഞ്ഞ ഒരു സാധനമാണ് പച്ചരി. എൻ്റെ കാലഘട്ടത്തിൽ ആ 84 കാലഘട്ടത്തിൽ റേഷൻ പിടിയിൽ മുഴുവനും പച്ചരിയാണ്. നമ്മൾ പച്ചരി തന്നെയാണ് വീട്ടിൽ നിന്ന് ചോറ് വെച്ച് കഴിക്കൽ. അപ്പോൾ ആ പച്ചരിനെ കൊണ്ട് തന്നെയാണ് ഇന്നും മുറുക്കുണ്ടാക്കുന്നത്. ആ പച്ചരി, അതിൻ്റെ വെളിച്ചെണ്ണ, അതിൽ കൂട്ടുന്ന ഉഴുന്ന പരിപ്പ്, പിന്നെ ജീരകം, പിന്നെ എള്ള്, ഈ പദാർത്ഥം അല്ലാണ്ട് അതിൽ മറ്റൊരു സാധനവും കലർപ്പായിട്ട് ഇല്ല. നുറുക്കുണ്ടാക്കുന്ന ഇന്ന് പറഞ്ഞാൽ ഒരു നുറുക്കിൻ്റെ ലേബിളിൻ്റെ അകത്ത് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഏതാക്ക് വന്നാലും ഈ നുറുക്ക് പണി ഇടുന്ന കാണാനും ആ കണ്ടുകൊണ്ട് തന്നെ വാങ്ങിയിട്ട് ആ ചൂടോടെ മേടിച്ച് കഴിക്കാനും എല്ലാം കാണും. പിന്നെ ആടെ ഓനെ ഏത് പദാർത്ഥമാണ് വേണ്ടാത്ത ഉപയോഗിക്കുന്നത് അവർക്ക് വന്നാൽ തന്നെ കാണും. അപ്പോൾ അത്രയും ഒരു തുറസ്സായിട്ടാണ് ഈ തൊഴിലെടുക്കുന്നത്. അല്ലെങ്കിൽ മൂടിക്കെട്ടിയിട്ട് ഒരു ഫാക്ടറിയിലായിരിക്കും കടന്നു വരാൻ പറ്റും. ഫാക്ടറി ഒന്നുമല്ല, ഇന്നും ഒരു വീടിൻ്റെ ഓരഞ്ചാരിട്ടിലെ ഒരു ചെറിയ ഷെഡിൽ വെച്ചിട്ട് പോയെടുക്കുന്നതാണ്. അപ്പോൾ ആ പാരമ്പര്യം ആ പയ്യന്നൂർ നുറുക്കിന് ആർക്കും തന്നെ കവച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. ഇന്ന് ഉടുപ്പിൽ നിന്നൊക്കെ നുറുക്ക് വരുന്നുണ്ട്. ആ ഉടുപ്പിയിലെ നുറുക്ക് തിന്നവർ ഇന്നും പറയുന്നുണ്ട് പയ്യന്നൂർ നുറുക്കിനൊക്കെ എത്തൂല. പക്ഷേ പയ്യന്നൂർ മുറുക്കിന് അതിൻ്റെ ഒരു കാടിനുണ്ടാവും, കുറച്ച് ഉറപ്പുണ്ടാവും. അത് അരിയാണെന്ന് തോന്നിക്കണമെങ്കിൽ ആ ഒരു കടുകടാന്നില്ല, അരി വറുത്തിട്ട് മുമ്പൊക്കെ നമ്മൾ തിന്നുമ്പോൾ അതേ ഒരു കറുകറാന്നുള്ളൊരു ശബ്ദം ഉണ്ടാവും. അന്ന് ഏത് ഒരു ചായക്കടയിലും ആ ഭരണിയിൽ ആദ്യം കാണുന്നത് മുറുക്കാണ്, പിന്നെ അവലാണ്, പിന്നീടാണ് നമ്മളീ മിച്ചറും കാര്യവും ഒക്കെ വന്നിന്. ഈ ഒരു മുറുക്ക് ഉള്ളം കയ്യിൽ വെച്ച് തപ്പനായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ 4-5 ചൊറയുണ്ടാവും. ആ അതിൽ നിന്ന് ഓരോരോ ചൊറയെടുത്ത് കടിച്ചിട്ട് ആ ഒരു ചായയും കുടിച്ച് പോയാൽ ഒരു നെയ്ത്തുകാരൻ്റെ ഒരു തൊഴിലാളിക്ക് ഒരു വല്ലാത്തൊരു ഉഷാറാണ്. അത് കഴിച്ചിട്ട് പോയിട്ട് അവൻ ഉച്ചയ്ക്ക് ശേഷമുള്ള പണി രണ്ടാമതും തുടങ്ങൽ. ഇന്നും ആ നുറുക്കിൻ്റെ ആ ഒരു തിന്നുന്ന സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്. ഒരു മുറുക്കെടുത്ത് ഇടത്തേക്ക് അതിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒരു ടഫ്നായിട്ട് പൊട്ടിച്ച് അത് ഓരോന്നെടുത്ത് കടിച്ചു തന്നാൽ അതൊരു വേറെ തന്നെ സ്റ്റൈലാണ്. പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് അതിപ്പം കുറച്ച് അന്യം നിന്ന് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ പാശ്ചാത്യ ഭക്ഷണമൊക്കെ ഇന്ന് സുലഭമായിട്ട് വരാൻ തുടങ്ങി. ലൈസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് അത് 5 രൂപയ്ക്ക് 3 ഗ്രാമിലൊരു പാക്കറ്റിൽ, അതിൽ സിഡ്രിക് ആസിഡും പുളിക്ക് വേണ്ടിയിട്ടും പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള മറ്റു പദാർത്ഥങ്ങളെല്ലാം കുട്ടികൾ കറുകറ കടിക്കുന്നത് അതുമാത്രമാണ് ഇന്ന് കുട്ടികൾ നിൽക്കുന്നത്. അത് കുട്ടികൾക്ക് നിന്ന് പോയതെന്ന് പറഞ്ഞാണ്ടല്ല, ഈ കടക്കാരെടുക്ക ഭരണിയിൽ ഒരു നുറുക്കിട്ട് വെച്ചിട്ട് കുട്ടികൾ വരുമ്പം മക്കൾ ഈ നുറുക്ക് തിന്ന്, ഇത് നമ്മളെ നാട്ടിൽ നിന്നുണ്ടാക്കിയത് ഇന്ന് കൊണ്ടുവന്നതാണ്, ഇത് തിന്ന് മക്കളെ എന്ന് പറയാൻ അവരില്ല. അവർ ലാഭം കണ്ടിട്ട് ഇതിൽ നിന്ന് ഇപ്പോഴത്തെ കുട്ടികൾ ആ മുറുക്കുന്ന ദേശം ബേക്കോട്ടി പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഈ മാർക്കറ്റ് നിലനിർത്തുമെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കടയില്ലേ ആ കടക്കാർക്ക് വേണ്ടുന്ന ഈ എണ്ണം പറഞ്ഞിട്ടുള്ള മുറുക്കുകൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് എല്ലാ ചെറിയ തട്ടുകടയിലും ഇപ്പം കുറേ സ്ഥലത്ത് കാണാം ഈ നുറുക്ക്. അപ്പോൾ അത് എപ്പോൾ ഓൻ്റെ ഒരു സ്ഥിരം കച്ചവടമാണ്, ഓൻ്റെ ഒരു സ്ഥിരം വരുമാനത്തിനൊരു മാർഗ്ഗമായതുകൊണ്ട് അവരെപ്പോൾ അത് തുറന്നുകൊണ്ട് പോകുന്നുണ്ട്. മുമ്പ് ടാക്കീസിൽ വരെ ഉള്ളിൽ കയറിയാൽ മുറുക്ക് മുറുക്ക് നിന്നു. പിന്നെ ഈ അമ്പലപ്പറമ്പിലുള്ള സ്റ്റേജ് പരിപാടിക്കൊക്കെ മുറുക്ക് മുറുക്ക് അരിമുറുക്ക് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് വിൽക്കുന്ന കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്നും അമ്പലപ്പറമ്പിൽ പോയാൽ ആ രാത്രി ഈ ഗാനമേളയും നാടകമെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തായാലും 10 രൂപ ഈശിലിട്ട് പോകും രാത്രി എന്തെങ്കിലും കുറിക്കാമെന്ന് വെച്ചിട്ട്. ഇന്നത് കൊണ്ടുപോകാൻ ആളില്ലാത്തത് കൊണ്ടും വിൽക്കാൻ കൊണ്ടുപോകാൻ ആളില്ലാത്തതുകൊണ്ട് പക്ഷേ ഇന്നും അമ്പലപ്പറമ്പിൽ അത് കൊണ്ടുപോയാൽ അവർ ഒരു പറയലുണ്ട്, അവരൊരു ഒരു പറച്ചിലുണ്ട്. ഏത് പാത്രമായി ഏത് പാതിരാത്രിക്കും അരിഭക്ഷണം കഴിക്കാം എന്താണെന്ന് വെച്ചാൽ ഈ മുറുക്ക്. ഏത് പാതിരാത്രിക്ക് കേരളക്കാരന് മലബാറുകാരന് അരിഭക്ഷണം കഴിക്കാമെന്ന് പറ്റിയ നുറുക്ക് ഇറ്റൊരു കാലം ഉണ്ടായിരിക്കും. ഇന്ന് നമ്മളെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസവും ഇതിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇതിപ്പോൾ ഈ കച്ചവടം
ദേശം കുറഞ്ഞിട്ട് ഇന്ന് ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലും ഒതുങ്ങിയിട്ട് നിൽക്കേനെ. പക്ഷെ ഞാനിപ്പം അത് തുടർന്നു പോകണമെങ്കിൽ ഈ കുട്ടികൾ ഇപ്പോൾ ഓരോന്ന് തിന്നാലേ ഓ നാളെ എൻ്റെ മോനി മോനിച്ചുകൊണ്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ സ്കൂളിൻ്റെ പരിസരത്തില്ലേ ചെറിയ കടയിലൊക്കെ എന്നെ പ്രോത്സാഹനം കൊടുത്തിട്ട് അവർക്ക് ഭരണിയൊക്കെ മേണിച്ചു കൊടുക്കും ഫ്രീ ആയിട്ട്. എന്നിട്ട് ഞാനെന്താക്കും, എൻ്റെ നുറുക്ക് ഹോൾസൈഡ് വിലയിൽ ഒരു രണ്ട് പാക്കറ്റ് അവിടെ കൊടുത്തിട്ട് അവർ ഭരണിയിലിട്ട് പോകും. പിന്നെ ഞാൻ അങ്ങോട്ട് പോകില്ല. എന്തുകൊണ്ടറിയാം, ഇവൻ തനിയെ അത് വന്ന് വാങ്ങും ഇത് തീരുമ്പോൾ. അങ്ങനെ ഞാനിപ്പോൾ അത് പ്രോത്സാഹനം, അത് സ്കൂളിൻ്റെ മുന്നിലാണെങ്കിൽ കുട്ടികൾ മാത്രമേ വാങ്ങുകയുള്ളൂ. അപ്പോൾ ആ കുട്ടികൾ ആ മുട്ടായി ശീലും ഈ ബൗൾഗശീലും മറ്റേതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പഴയ നുറുക്കില്ലേ, ആ കുട്ടി ഈ നുറുക്ക് തിന്നാലേ ഓൻ്റെ കുട്ടിക്ക് നാളെ ഈ നുറുക്ക് മുട്ടെടുക്കുള്ളൂ. ഓൻ്റെ കുട്ടിക്ക് നാളെ ഈ നുറുക്ക് തിന്നാലേ എൻ്റെ നാളത്തെ കുട്ടി ഈ നുറുക്കിൻ്റെ പണി തുടങ്ങുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഒരു തൊഴിലും ഓന് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അത് ഞാൻ ശരിക്കും നിലനിർത്തുന്നുണ്ട്.